വെള്ളക്കെട്ട് രൂക്ഷമായ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയോട് ചേർന്നുള്ള പുതിയ അടിപ്പാതയുടെ നിർമ്മാണം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് MVJ MLA. സാങ്കേതിക തടസ്സങ്ങളിൽ തട്ടിയാണ് നിലവിൽ പദ്ധതി മുന്നോട്ട് പോകാത്തതെന്നും MLA വ്യക്തമാക്കി. ശക്തമായ മഴയിൽ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയിലുണ്ടാകുന്ന വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും മൂലം ജനങ്ങൾ ഏറെക്കാലമായി ദുരിതമനുഭവിക്കുകയാണ്. ഇതിന് പരിഹാരമായി നിലവിലെ അടിപ്പാതയോട് ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ അടിപ്പാതയുടെ നിർമ്മാണം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷയെന്ന് MVJ MLA പറഞ്ഞു. പുതിയ അടിപ്പാത നിർമ്മിച്ച് വൺവേ സിസ്റ്റമാക്കാനാണ് തീരുമാനം. റെയിൽവേ അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. KRFB വഴി 6 കോടി രൂപ അനുവദിച്ചിരുന്നു. റെയിൽവേക്ക് 4.5 കോടി രൂപയും 2 കോടി സ്ഥലമേറ്റെടുക്കാനുമാണ് ഫണ്ട് അനുവദിച്ചത്. DPR തയ്യാറാക്കാൻ റെയിൽവേ 8 ലക്ഷം വേണമെന്ന് അറിയിച്ചിരുന്നു. DPR തയ്യാറാക്കിയാൽ മാത്രമേ മറ്റ് സാങ്കേതിക നടപടികളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. റെയിൽവേക്ക് തുക ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തിൽ വൈകിപ്പിക്കൽ ഉണ്ടായിട്ടില്ല. മറ്റെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും എത്രയും പെട്ടെന്ന് സാങ്കേതിക തടസ്സങ്ങൾ നീക്കി 1.5 വർഷം കൊണ്ട് അടിപ്പാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA പറഞ്ഞു. ഇതിൽ ഒരു വൈകിപ്പിക്കലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ചുണ്ടാകുന്ന ചർച്ചകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. വളരെ വേഗതയിൽ അത് യാഥാർത്ഥ്യമാക്കുക എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ജനപ്രതിനിധി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എത്രയോ വർഷത്തെ ഈ നാടിൻ്റെ ആവശ്യമാണ്. അതാണ് 2022-23 വർഷത്തിൽ ഈ തുക വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെയും ആഗ്രഹമാണ്, വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ 8 ലക്ഷം റെയിൽവേക്ക് അടച്ചു കഴിഞ്ഞാൽ, DPR നൽകിക്കഴിഞ്ഞാൽ ഉടൻ ബാക്കി വരുന്ന തുക 4.85 കോടി രൂപ കൂടി റെയിൽവേക്ക് അടച്ചുകൊണ്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പറ്റും എന്ന് തന്നെയാണ് നിലവിൽ കാണുന്നത്. ഫിനാൻഷ്യൽ ഫയൽ അവസാന ഘട്ടത്തിലാണ്. അതിൽ കൂടി തീർപ്പ് കിട്ടിയാൽ വളരെ വേഗതയിൽ തന്നെ അതിൻ്റെ ഒഫീഷ്യൽ നടപടിക്രമങ്ങൾ PS ഉം TS ഉം ഉൾപ്പെടെ നടപടിക്രമങ്ങളിലേക്ക് പോയി ടെൻഡറായി നമുക്ക് ഏതാണ്ട് വരുന്ന 1.5 വർഷം കൊണ്ട് പഴയങ്ങാടി അടിപ്പാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് നിലവിൽ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. നിയമപരമായ നടപടിക്രമങ്ങൾ വൈകുന്നതിനാലാണ് നിർമ്മാണ പ്രവൃത്തി വൈകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് അടിപ്പാതയുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തിയത്. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്നും MLA വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.